നമസ്കാരം. ശബരീശ സന്നിധിയിൽ ഹരിവരാസനം എന്ന ആ ഒരു മന്ത്രധ്വനി, ആ ഒരു കീർത്തനം പാടി കേൾക്കുന്നത്, അതായത് ഹരിവരാസനം പാടി നടയടയ്ക്കുക എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ കീർത്തനം കേൾക്കുന്നത് വളരെ ദിവ്യമായ ഒരു അനുഭൂതിയാണ് അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഉള്ളത്. ചില മാധ്യമങ്ങളൊക്കെ അത് തത്സമയം തന്നെ നടയടയ്ക്കുന്ന സമയത്ത് തത്സമയം നമ്മളെ കാണിക്കുന്നുണ്ട്, കേൾപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു അനുഭൂതിയാണ്, ഭക്തിയുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു അനുഭൂതിയാണ്, ഭഗവാനെ നേരിട്ട് കണ്ട ഒരു അനുഭൂതിയാണ് ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഈ ഹരിവരാസനത്തിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ കീർത്തനത്തിന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കീർത്തനത്തിന് അല്ലെങ്കിൽ ഇത്തരം ഒരു ശ്ലോക ശകലത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉയർന്ന ഏജൻസി അംഗീകാരം നൽകുന്നത് അല്ലെങ്കിൽ ഉയർന്ന വകുപ്പ് അംഗീകാരം നൽകുന്നത്, ഇത് അതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. വളരെ പ്രാധാന്യത്തോടെ തന്നെ നമുക്കതിനെ കാണേണ്ടതുണ്ട്. അതായത് വെറുതെ പാടിയ ഒരു ഹരിവരാസനത്തിനല്ല, ബോബ്ലി വീണ എന്ന ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ഒരു വീണയിൽ വായിച്ച ഹരിവരാസനത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ബോബ്ലി വീണയിൽ വായിച്ച ഹരിവരാസനത്തിന് മണ്ഡലകാലത്ത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അംഗീകാരം നൽകി. ഈ വീണയിൽ ഹരിവരാസനം വായിച്ചതാണ് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് വഴി പങ്കുവച്ചത്. ശബരിമലയിൽ അയ്യപ്പന്റെ ഉറക്കുപാട്ടായിട്ടാണ് ഹരിവരാസനം കാണുന്നത്. അതിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് ഈ ഹരിവരാസനം എന്ന ഈ പാട്ട് മധ്യമാവധി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ താരാട്ടുപാട്ടുകളൊക്കെ മധ്യമാവധി രാഗത്തിന്റെ ഒരു അംശം അതിനകത്തൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഉറക്കുപാട്ടായി കരുതുന്നത്. പക്ഷേ ഭഗവാന് വേണ്ടി കുമ്പക്കുടി കുളത്തൂർ അയ്യർ എഴുതിയ ഒരു കീർത്തനമായിട്ട് തന്നെയാണ് ഇതിനെ സാധാരണഗതിയിൽ വിവക്ഷിക്കുന്നത്. പിന്നെ ഹരിവരാസനം പാടി നടയടയ്ക്കുക, ഭഗവാനെ ഉറക്കുക എന്ന സങ്കല്പവും വിശ്വാസവും ഒക്കെ വിശ്വാസികളും ഭക്തജനങ്ങളും ഒക്കെ കാലങ്ങളായി പാലിച്ച് പോരുകയും ചെയ്യുന്നു. ശബരിമലയിൽ ദിവസവും അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്ന വേളയിൽ ഉയർന്നു കേൾക്കുന്ന ഈ കീർത്തനം ഹരിവരാസനം. ഹരിവരാസനം പാടി കഴിയുമ്പോഴേക്കും പരികർമ്മികൾ നടയിറങ്ങും. അതുപോലെ തന്നെ ഗാനഗന്ധർവൻ ശ്രീ കെ ജി യേശുദാസിൻ്റെ ശബ്ദത്തിലുള്ള ഹരിവരാസനമാണ് ശബരിമലയിൽ ഉയർന്നു കേൾക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ വളരെ കാര്യമായി തന്നെ അത് കേൾക്കാറുണ്ട്. അയ്യപ്പൻ്റെ രൂപഭാവങ്ങളെ വർണ്ണിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഹരിവരാസനത്തിൽ ആദിതാളത്തിൽ മധ്യമാവധി രാഗത്തിൽ സംസ്കൃത പദങ്ങളാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള 16 പദങ്ങളാണ് ഹരിവരാസനത്തിൽ ഉള്ളത്. കർണാടക ശാസ്ത്രീയ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വലിയ ഒരു സ്ട്രിംഗ് ഉപകരണമാണ് ബോബ്ലി വീണ. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും, ഞാൻ കണ്ടിട്ടില്ല. ബോബ്ലി വീണ എന്ന് പറഞ്ഞ പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണമാണ്. ബോബ്ലി എന്ന സ്ഥലത്തു നിന്നാണ് ഇത് ആദ്യമായി വന്നത്. അതുകൊണ്ടാണ് ഈ വീണയ്ക്ക് ബോബ്ലി എന്ന ഒരു പേരുണ്ടായത്. അതായത് ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ ബോബ്ലിയിലാണ് ഇത് ചില ആളുകൾ ഇത് നിർമ്മിച്ചെടുത്തത് പ്രാചീനകാലത്ത്. അതുകൊണ്ടാണ് ഇതിന് ബോബ്ലി വീണ എന്ന പേര് വരുന്നത്. 17 നൂറ്റാണ്ടിൽ പൊഠായുവിൻ്റെ ഭരണകാലത്താണ് ബോബ്ലി വീണയുടെ നിർമ്മാണം ആരംഭിച്ചത്. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീണ ഉപയോഗിച്ചിരുന്നത് പതിവായിരുന്നു. സംഗീതത്തോട് ഇഷ്ടമുണ്ടായിരുന്ന ഭരണാധികാരികൾ ഇതിൽ താല്പര്യം തോന്നുകയും വീണ അഭ്യസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചെടുത്ത പ്രത്യേക ചില സ്ട്രിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത വീണയാണ്, അങ്ങനെ നിർമ്മിച്ചെടുത്ത വീണയാണ് ബോബ്ലി വീണ. ഈ ബോബ്ലി വീണയിലൂടെയുള്ള അതിമനോഹരമായ ഹരിവരാസനത്തിൻ്റെ കീർത്തനമാണ് സാംസ്കാരിക വകുപ്പിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തു വന്നത്. തീർച്ചയായും അത്തരത്തിൽ ഒരു അംഗീകാരവും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ കീർത്തനത്തിന്, അയ്യപ്പൻ്റെ ഉറക്കുപാട്ടായി നാം കരുതുന്ന ഈ കീർത്തനത്തിന് ലഭിച്ചെങ്കിൽ തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം. വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഹരിവരാസനം പാടി അയ്യപ്പൻ്റെ സ്തുതിഗീതങ്ങൾ ഒപ്പം തന്നെ ഹരിവരാസനവും പാടിക്കൊണ്ട് നമുക്ക് തീർച്ചയായും അതിനെ സ്വീകരിക്കാം മനസ്സ് നിറഞ്ഞ്. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ, ലോകം മുഴുവൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടു കൂടി തന്നെ ഹരിവരാസനം എന്ന ആ ഒരു കീർത്തനം മനസ്സിൽ പാടിക്കൊണ്ട്, ശരിക്കും പാടാൻ അറിയില്ല, മനസ്സിൽ പാടിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് ആ അനുഗ്രഹം തേടിക്കൊണ്ട് സ്വാമി ശരണം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹരിവരാസനം വിശ്വമോഹനം. ഭഗവാന്റെ ആ രൂപം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.